നമസ്കാരം. നോർത്ത് അമേരിക്കൻ മലയാളികളുടെ വാർത്തകളും വിശേഷങ്ങളുമായി റിയ ട്രാവൽസ് അമേരിക്കൻ ഡ്രീംസിന്റെ മറ്റൊരു എപ്പിസോഡ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഫിലഡൽഫിയ നിവാസികൾക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ സമ്മാനിച്ച് മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഫിലഡൽഫിയ മാപ്പ് ഓണം ആഘോഷിച്ചു. പത്മശ്രീ പ്രൊഫസർ സോമസുന്ദരം ഉദ്ഘാടനം നിർവഹിച്ചു. മലയാളികളുടെ മനസ്സിൽ സ്നേഹത്തിന്റെ പച്ചപ്പും സാഹോദര്യത്തിന്റെ നറുമണവും നിറയ്ക്കുന്ന ഈ ഓണം, ഇവിടെ ഒത്തുചേരലിന്റെ സൗന്ദര്യം അതൊന്ന് വേറെ തന്നെയാണ്. ഇന്ന് മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഫിലഡൽഫിയയിലെ ഒരുപിടി നിറമുള്ള ഓണക്കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓണം പൊതുവെ നമ്മളുടെ മനസ്സിലെ സന്തോഷവും ഒരു സമാധാനത്തിൻ്റെയും പ്രീതിയാണ് നമ്മളുടെ മനസ്സിലുണ്ടാക്കുന്നത്. അത് ഒരു വിശ്വാസം പോലെ കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ വർഷവും ഇത് നമ്മൾ മലയാളികൾ അതിനെ അനുസ്മരിച്ചുകൊണ്ട് വീണ്ടും സന്തോഷവും സമാധാനവും ഓർക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു രീതിയായിട്ടാണ് എനിക്ക് ഇപ്പോൾ തോന്നിയിട്ടുള്ളത്. പ്രവാസി മലയാളികളെ സംബന്ധിച്ച് പറഞ്ഞാൽ, പ്രത്യേകിച്ച് അമേരിക്കൻ മലയാളികളെ കുറിച്ച് പറഞ്ഞാൽ, ഓണം എന്നത് 10 ദിവസത്തിലൊതുങ്ങുന്ന ഒരു ഉത്സവമല്ല, മറിച്ച് ഒരു മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമായിട്ടാണ് ഇതിനെ കാണുന്നത്. മലയാളികളുടെ എക്കാലവും ഓർത്തിരിക്കുന്ന ഓർമ്മകൾ എപ്പോഴും പൊടിതട്ടിയെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നും മലയാളികൾ ഗൃഹാതുരത്തോടെ ഓർമ്മ വരുന്ന ആധികാരികമായിട്ട് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഓണമാണ്. സഹ്യസാനുശ്രുതി ചേർത്തു വെച്ച മണി വീണയാണെന്റെ കേരളം, നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം, ഓ നിസ്വനം. അമേരിക്കയിലുള്ള എല്ലാ മലയാളികൾക്കും സ്നേഹം നിറഞ്ഞ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ഓണാശംസ നേർന്നുകൊള്ളുന്നു. ഇന്ന് ഈ ഫിലഡൽഫിയയിൽ നടക്കുന്ന ഓണങ്ങളിൽ ഏറ്റവും പ്രഗത്ഭമായ രീതിയിലും ഏറ്റവും ജനബാഹുല്യത്തോട് നടത്തുന്ന ഒരു ഓണമാണ് മാപ്പിൻ്റെ ഓണം. ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ കാലയളവിൽ കുടുംബം കുടുംബാംഗങ്ങളുമായി എല്ലാവരും ഒത്തൊരുമിച്ച് ഒത്തുചേരുകയാണ് ഓണത്തെക്കുറിച്ച് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. അതോടൊപ്പം നല്ലൊരു ഓണസദ്യ ഉണ്ണാം. മാപ്പിൻ്റെ വകയായിട്ടും എൻ്റെ സ്വന്തം വകയായിട്ടും എല്ലാവർക്കും ഹാപ്പി ഓണം. ലോകമെങ്ങുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഫ്രണ്ട്സ് ഓഫ് റാന്നിയുടെ എല്ലാ ആശംസകളും. മലയാള നാടിൻ്റെ ഈ ആഘോഷത്തെ ഹൃദയത്തിലേറ്റിയ, ഈ ഓണത്തെ ഹൃദയത്തിലേറ്റിയ എല്ലാവർക്കും 1000 ഓണാശംസകൾ. നായർ സർവീസ് സൊസൈറ്റി ഓഫ് നോർത്ത് ടെക്സസിന്റെ ആഭിമുഖ്യത്തിൽ ഡാലസിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഡാലസ് ഹിന്ദു ടെമ്പിൾ കൾച്ചറൽ ഹാളിൽ NSS നോർത്ത് ടെക്സസ് പ്രസിഡന്റ് പ്രമോദ് നായർ, സെക്രട്ടറി ലക്ഷ്മി വിനു ഒപ്പം മറ്റ് ഭാരവാഹികളും ചേർന്ന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു.
ഓർലാൻഡോ മലയാളി അസോസിയേഷൻ ഓർമ്മയുടെ ആഭിമുഖ്യത്തിൽ ഓണം വിപുലമായി ആഘോഷിച്ചു. പ്രശസ്ത ഗായകൻ എം ജി ശ്രീകുമാർ നയിക്കുന്ന നിങ്ങളോടൊപ്പം ഷോയും ഓണാഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി. ഓർലാൻഡോ റീജിയണൽ മലയാളി അസോസിയേഷൻ ഓർമ്മയുടെ നേതൃത്വത്തിൽ ഇന്ന് ഓണാഘോഷവും ശ്രീ എം ജി ശ്രീകുമാർ, ശ്രേയകുട്ടി എന്നിവരോടൊപ്പമുള്ള ഓണസദ്യയും ഗാനമേളയും മിമിക്സ് പരേഡും. ഏവർക്കും ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. മാവേലി നാടുവാനിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഓർമ്മയുടെ 21-ാമത് ഓണാഘോഷ പരിപാടികളാണ് ഞങ്ങൾ ഇവിടെ ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. മാവേലി തമ്പുരാനെ ചെണ്ടമേളത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടി വരവേൽക്കുവാൻ ഓർമ്മയിത ഒരുങ്ങിക്കഴിഞ്ഞു. വിഭവസമൃദ്ധമായ ഓണസദ്യയ്ക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങളിവിടെ പൂർത്തിയാക്കി കഴിഞ്ഞു. എൻ്റെ പേര് സബു, ഞാനാണ് ഓർമ്മയുടെ ഈ വർഷത്തെ പ്രസിഡന്റ്. ഓർമ്മ നിലവിൽ വന്നത് 1996-ലാണ്. ഞാനൊക്കെ വന്ന് ഇവിടെ വരുന്നത് 2006-ലെ ആണ്. 10 വർഷം എനിക്ക് മുമ്പേ ഓർമ്മയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വന്നതിന് ശേഷം ഞാൻ ആക്റ്റീവായിട്ട് ഓർമ്മയിൽ തന്നെ കഴിഞ്ഞ 10-11 വർഷമായിട്ട് ഓർമ്മയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ വർഷവും ഓർമ്മ അതിൻ്റെ ഗംഭീര പ്രൗഢിയോടുകൂടി തന്നെ എല്ലാ വർഷവും തന്നെ നമ്മൾ ഓണം ആഘോഷിക്കാറുണ്ട്. ഇന്നിപ്പം ഓർലാൻഡോയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെയും ഒരുപാട് സദ്യയൊക്കെ പുറകുവശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് പ്രോഗ്രാം മുമ്പ് സദ്യ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് കഴിക്കാം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും, അതായത് ഓർലാൻഡോയിലെ എന്താണ് കലാകാരന്മാരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഫ്ലവേഴ്സിൻ്റെ പേര് ചിന്നമ്മ, അടിവഞ്ഞി പെണ്ണമ്മ, തിരുവള്ളിക്കാവ് ഗജവീരന്മാരായിരം. പ്രശസ്ത പിന്നണി ഗായക ശ്രേയകുട്ടിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. എങ്ങനെയായിരുന്നു ശ്രേയ ഈ വർഷത്തെ ഓണാഘോഷങ്ങൾ? ഓണാഘോഷം നല്ല ഓണാഘോഷമായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് സന്തോഷം. പിന്നെ ഇത് ഈ ഓണം ഞങ്ങൾ പുതിയ വീട് വെച്ചു, അപ്പം വീട്ടിലുള്ള ഫസ്റ്റ് ഓണമായിരുന്നു. അപ്പം അത് മിസ്സായി, അതിലൊരു വിഷമമുണ്ട്. എങ്കിലും ഓണം ഡാലസിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഓണം. അവിടുന്ന് സദ്യയൊക്കെ കഴിച്ചു നല്ല എൻജോയ് ചെയ്തു. നെഞ്ചത്താണ് കൊണ്ടിരുന്നെങ്കിൽ ഇവിടെ ബാക്കി പ്രോഗ്രാം കളിക്കാൻ പറ്റൂ. നിന്റെ നെഞ്ചിലല്ലല്ലോ, നിന്റെ ചങ്കിലല്ലേ കൊണ്ടത്. അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും പുലിമുരുകനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു നല്ല കാര്യം. ഫ്ലവേഴ്സ് ചാനലിന് വേണ്ടി ക്യാമറമാൻ റെയ്സ് ഉഴുന്നൻ, നന്ദകുമാർ ചക്കിങ്കലിനോടൊപ്പം രചന രാധാകൃഷ്ണൻ. സൗത്ത് ഫ്ലോറിഡയിലെ പ്രമുഖ മലയാളി സംഘടനയായ നവകേരള വിവിധ പരിപാടികളോടെ ഓണം ആഘോഷിച്ചു. പ്രസിഡന്റ് സുരേഷ് നായർ നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. Thank you.
Whereas in 1947, the Indian proclaimed independence and became recognized as the Republic of India, marking the beginning of its identity as a free and sovereign nation for the people. And whereas the local communities and the people of Cooper City, who hail from India and the ancestry ties to India, continue to demonstrate the greatness and culture, arts, tradition, and beauty of their homeland. ജാതി മതഭേദമന്യെ മലയാളി എവിടെയായാലും ഓണം ആഘോഷിക്കും. മലയാളിക്ക് മറക്കാനാവാത്ത മധുരസ്മരണകൾ സമ്മാനിക്കുന്ന മഹോത്സവമാണ് ഓണം. മഹാബലി തമ്പുരാന്റെ ജീവിതം നമുക്കേവർക്കും മാതൃകയാകട്ടെ. പ്രിയപ്പെട്ട പ്രജകൾക്ക് പ്രണാമം. ആഹ്ലാദ ചിത്തരായി ഏവരെയും കാണാൻ കഴിഞ്ഞതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രശസ്ത ഗായിക വൈക്കം വിജയലക്ഷ്മിയുടെ നേതൃത്വത്തിൽ അമേരിക്കയിൽ പര്യടനം നടത്തുന്ന പൂമരം 2017 ഷോ അമേരിക്കൻ മലയാളികളുടെ മനസ്സുകൾ കീഴടക്കി മുന്നേറുന്നു. പുല്ലാങ്കുടൽ വിദഗ്ധൻ രാജേഷ് ചേർത്തല, പ്രശസ്ത സിനിമാ താരങ്ങളായ അനുശ്രീ, അഭി തുടങ്ങിയവരും പൂമരം ഷോയിൽ അണിനിരക്കുന്നു. ഇരുവാർത്തയും മാറി ഭരിക്കും, അവർ തന്നെ സമരവും ചെയ്യും. അവസാനം വെച്ചു മാറി കോംപ്രമൈസാക്കും. നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ ഓണാഘോഷങ്ങളിലൊന്നായ കാഞ്ച്, കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിയുടെ ഓണാഘോഷം മോൺഗമറി ഹൈസ്കൂൾ പെർഫോമിംഗ് ആർട്സ് സെന്ററിൽ പ്രൗഢഗംഭീരമായി നടന്നു. ഇന്ത്യൻ കൗൺസിലർ കമ്മ്യൂണിറ്റി അഫയേഴ്സ് ദേവദാസൻ നായർ മുഖ്യാതിഥിയായിരുന്നു. നമസ്കാരം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക്, പൂരങ്ങളുടെ പൂരം തൃശ്ശൂർ പൂരമാണെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് അമേരിക്കയിലുള്ള മലയാളികളുടെ ഓണങ്ങളുടെ ഓണമായ കാഞ്ച്
കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിയുടെ ഓണം നടക്കുന്ന വെന്യൂവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഓണക്കാഴ്ചകളും വിശേഷങ്ങളുമായി ഞങ്ങളോടൊപ്പം. നമ്മോടൊപ്പം കാഞ്ചിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ അജിത് ഹരിഹരൻ ഉണ്ട്. അജിത്തിലേക്ക്, അജിത്ത്, ഓണത്തിൻ്റെ എല്ലാ പ്രിപ്പറേഷൻസും ഒരുവിധം റെഡി. എനിക്കറിയാം ആൾക്കാരിങ്ങനെ വരണത് എനിക്കിപ്പോൾ കാണാനുണ്ട്. എന്തായി ഒരുക്കങ്ങളൊക്കെ? ഗുഡ് മോർണിംഗ് രാജൻ. ഞങ്ങൾ ആൾമോസ്റ്റ് റെഡിയാണ്. എവറിത്തിങ് ഈസ് റെഡി. ഞങ്ങൾ വി ആർ എക്സ്പെക്ടിങ് ക്ലോസ് ടു 1500 പീപ്പിൾ റൈറ്റ് നൗ. ഫുഡ് ഈസ് റെഡി, ഫുഡ് ഈസ് ഓപ്പൺ ആൻഡ് നല്ല ഒരു ഗംഭീര സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. കാഞ്ചിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റീനോടൊപ്പം ചെയ്യുന്ന ഏഴാമത്തെ ഓണമാണ്. ഏഴാമത്തെ ഓണത്തിൽ പ്രസിഡൻ്റായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കാനും സംസാരിക്കാനും കഴിയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. Celebration 2017 with the most beautiful Tiruvadhira team from Saupanika Dance Academy. Now we're moving on to the lighting of the lamp. I just want to say that the consulate is always with you and we at the consulate need your support. I just want you to know we need to get more educated. We should not look for help only when we need it. If we start giving help much before that, then there will be a community for us. Just some food for thought. We have one among us who's done something so divine in her life. She survived this on her own. ഈ ക്രെഡിറ്റ് വേറെ ആർക്കും കൊടുക്കേണ്ടതല്ല. ഈ കുട്ടിയുടെ വിൽ പവറും പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് ഈ കുട്ടി ഇന്നിവിടെ നിൽക്കുന്നത്. എൻ്റെ കിഡ്നി അതിനൊരു നിമിത്തമായെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ദീപ്തി എന്ന് പറയുന്ന ഒരു ബുക്കിൻ്റെ ഒരു ചാപ്റ്റർ, ഒരു അധ്യായം മാത്രമാണ് രേഖ എന്ന് പറയുന്ന വ്യക്തി. വളരെ വർഷങ്ങളായി ഞാൻ കാഞ്ചിൻ്റെ ഓണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ ഓണമായിരിക്കും അമേരിക്കയിൽ ഏറ്റവും അധികം ആളുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരോണം. അത്തപ്പൂക്കളത്തിൻ്റെ വർണ്ണഭേദങ്ങൾ പോലെ ജാതി മത വേർതിരിവുകളില്ലാതെ എല്ലാ മലയാളികളും ഒരുമിച്ച് കൂടുന്ന നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ ഓണമാമാങ്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നോർത്ത് അമേരിക്കയിലെ തന്നെ ഒരു സിഗ്നേച്ചർ ഓണം എന്ന് വിളിക്കാവുന്ന ഒരോണമാണ് കാഞ്ചിൻ്റെ. ഓരോ വർഷം കഴിയും തോറും ഓണം മേൽക്കുമേൽ പുരോഗതി പ്രാപിച്ചു വരുന്ന ഒരു ആഘോഷമായിട്ട് ഇവിടെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രേമോദാരനായി അണയു നാഥ.
ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം ഇരുന്ന് ഒരു സദ്യ കഴിക്കുക. കാഞ്ച ഓണം നമ്മളുടെ ഇവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓണാഘോഷങ്ങളാണ്. ഒരുപാട് അസോസിയേഷൻ ന്യൂജേഴ്സിയിലുണ്ടെങ്കിലും കാഞ്ചിൻ്റെ ഓണമാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഓണം. നാട്ടിലുള്ള എല്ലാ മലയാളികൾക്കും അമേരിക്കയിലുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കാഞ്ചിൻ്റെ വക ഇവിടെ ഉള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഹാപ്പി ഓണം. സനാ നമ്പ്യാർ വാസ് അവർ വിന്നർ ഫോർ മിസ് ഇന്ത്യ കാഞ്ച് 2017. I wish everyone and all the families a happy, prosperous Onam. ന്യൂജേഴ്സിയിൽ ഏറ്റവും അവസാനം നടക്കുന്ന ഓണമാണ് കാഞ്ചിൻ്റെ ഓണം. കാഞ്ചിൻ്റെ ഓണം എന്ന് പറഞ്ഞാൽ അതാണ് ദ അൾട്ടിമേറ്റ് ഓണം. എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ ആയിരങ്ങൾ ഒഴുകിയെത്തുന്ന ഈ ഓണം ഒരാൾ മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇത് ഒരു അസോസിയേഷൻ്റെ ഓണം എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം ഇത് അതിനേക്കാൾ ഉപരി ഒരു കുടുംബ സംഗമമാണ്. ഹാപ്പി ഓണം. അമേരിക്കയിൽ ഒട്ടേറെ ഓണങ്ങൾ നമ്മൾ കൂടുന്നുണ്ടെങ്കിലും അവസാനത്തെ ആ ഭക്ഷണം കാഞ്ചിൽ വന്ന് നമ്മുടെ കുടുംബത്തിൽ കഴിക്കുന്ന പോലെ ഒരു തോന്നൽ കാഞ്ചിൻ്റെ ഓണമാണ്. ഈ കാഞ്ചിൻ്റെ ഓണം വളരെ പ്രത്യേകത നിറഞ്ഞ ഓണമാണ്. ഇവിടെ മാവേലിയുണ്ട്, പിന്നെ ചെണ്ടമേളം, പൂക്കളം, പിന്നെ ഈ സദസ്സ് നിറയെ മലയാളികളുമുണ്ട്. ഓണത്തിൻ്റെ എല്ലാ മനോഹാരിതയും ലൈക്ക് അത്തപ്പൂവും സദ്യയും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇതെന്താ അച്ഛന്റെ കോള് വന്നപ്പോ റിംഗ് ടോൺ ആയിട്ട് പോലീസ് സൈറൺ? അപകടത്തിന്റെ മുന്നറിയിപ്പാണ്. അച്ഛനും ചിറ്റപ്പനും ഒക്കെ കൂടി നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കോള് ആക്കൂ. റിയ ട്രാവൽസ് അമേരിക്കൻ ഡ്രീംസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ ജിനു സോസി ജേക്കബ്, നമസ്കാരം.